Hello traders, ellavarkum nammude pudiyoru video like swagatham. Njan trading strategies nokke video cheyumbo, pratheekichu price action trading inde ellam video cheyumbo, palarum adine thaale comment cheythu chodikkarundu. Ee karyangal ellam live aayittu market il apply cheythu kanikkyo, live aayittu trade cheythu kanikkyo nu chodikkarundu. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ ആ വീഡിയോയിൽ പറയാറുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ലൈവ് ആയിട്ട് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുക എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആ ഒരു കാര്യം ചോദിക്കുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ് ഞാൻ ഓൾറെഡി എൻട്രി എടുത്തിട്ടുള്ള ഒരു ട്രേഡ് ആണ് ആ ട്രേഡ് ഞാൻ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഞാൻ അവിടെ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത് എവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് എവിടെയാണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത് ഡെൽറ്റ എക്സ്ചേഞ്ചിലാണ് സാധാരണ എല്ലാവരും ഡെൽറ്റ എക്സ്ചേഞ്ച് ഓപ്ഷൻ ട്രേഡിംഗിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് സോ ആ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നോക്കിയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഒട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം നേരെ വീഡിയോ കിടക്കാം ഡെൽറ്റ എക്സ്ചേഞ്ചിൽ വാൾസ്ട്രീറ്റിൻ്റെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു 30 ഡേയ്സ് ഫ്യൂച്ചർ ട്രേഡിംഗ് ചലഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് 400 USDT സെക്കൻഡ് പ്രൈസ് ആയിട്ട് 100 USDT ആയിരിക്കും ഉണ്ടായിരിക്കുക ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യുന്ന ആളെയായിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് അതുകൂടാതെ തന്നെ ഒരു 30K ഡെപ്പോസിറ്റ് ബോണസും ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഒരു ഓഫറായിട്ട് കിടക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഗൈസ് ഞാൻ സുഷി സ്വാപ്പിലാണ് ഒരു എൻട്രി എടുത്തിട്ടുള്ളത് ഒരു 2 അവർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ചാർട്ടാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ട്രേഡ് ഞാൻ നമ്മുടെ ഡിസ്കോർഡ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ടുള്ള കാരണങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ട്രേഡ് പ്രോഫിറ്റിലാണ് ഒരു 56.70 USDT പ്രോഫിറ്റിലാണ് ഈ ഒരു ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തു എന്നൊക്കെയുള്ള എൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ സുഷി സ്വാപ്പിൻ്റെ ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു 4 അവർ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു 4 അവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ വീണ്ടും ഒരു ഹയ്യർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഈ ഒരു ഹയ്യർ ഹൈയുടെ ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ലെവൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ലെവൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് നാളുകളായിട്ട് ഏകദേശം ഒരു 2022 ഓഗസ്റ്റ് 9 മാസത്തിലൊക്കെ ഈ ഒരു ലെവൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ലെവലായിരുന്നു ആൻഡ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് നല്ല രീതിയിൽ സുഷി സ്വാപ്പിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് ആൻഡ് താഴേക്ക് പോയി അതിനുശേഷം വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഗംഭീരമായിട്ടുള്ള റിജക്ഷൻ പ്രൈസിന് കിട്ടുന്നുണ്ട് സോ ഇതൊരു സപ്ലൈ സോണാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള സപ്ലൈ സോൺ കിട്ടിയിട്ടുണ്ട് ആൻഡ് വീണ്ടും പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് പോയി ആൻഡ് പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഗംഭീരമായിട്ടുള്ള റിജക്ഷൻ പ്രൈസിന് വീണ്ടും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോൺ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാനുണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ സോണിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു റീടെസ്റ്റ് സംഭവിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു എൻട്രി എടുത്തിട്ടുള്ളത് 4 അവർ ടൈം ഫ്രെയിമിൽ പോയിട്ടല്ല ഞാൻ ഈ ഒരു എൻട്രി എടുത്തിട്ടുള്ളത് ഞാനൊരു 1 അവർ ടൈം ഫ്രെയിമിൽ പോയിട്ടാണ് എൻട്രി എടുത്തിട്ടുള്ളത് 1 അവർ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് ഞാൻ നമ്മുടെ ഡിസ്കോർഡ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഞാനൊരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട് ആൻഡ് 1 അവർ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്രൈസ് ഇതാ ഈ ഒരു സപ്ലൈ സോണിന് പ്രൈസ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു ഈ ഒരു സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയി ആൻഡ് പ്രൈസ് താഴേക്ക് വരുന്നതിനിടയിൽ നല്ല രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ പ്രൈസിന് ഗംഭീരമായിട്ടുള്ള ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും താഴേക്കും പ്രൈസിന് പോകാനായിട്ട് സാധിക്കുന്നില്ല ആൻഡ് അങ്ങനെയാണ് പ്രൈസ് പതുക്കെ പതുക്കെ ഈ ഒരു സപ്ലൈ സോണിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ളതാണ് ഈ ഒരു കാൻഡിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കാൻഡിൽ കിട്ടിയപ്പോഴായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇതാ ഈ ഒരു കാൻഡിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എംഗൾഫിംഗ് കാൻഡിൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു എൻട്രി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം നോക്കിയത് 4 അവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ടോക്കണിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ ഉണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്
അപ്പോൾ കൃത്യമായിട്ട് സപ്ലൈ സോൺ ഞാനവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ആ സപ്ലൈ സോണിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോഴാണ് ഞാനവിടെ വെയിറ്റ് ചെയ്തത്. സപ്ലൈ സോണിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ചാടി കയറി എൻട്രി എടുത്തിട്ടില്ല, ഞാനവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് അവിടെ നിന്ന് പ്രൈസ് ഒന്ന് താഴേക്ക് വന്നപ്പോൾ പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് തന്നെ വീണ്ടും റീടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെ എനിക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ 1 hour ടൈം ഫ്രെയിമിൽ കിട്ടിയപ്പോൾ 4 hours ഞാൻ ഏകദേശം ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കി, ഏത് രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് സാധ്യത ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ആൻഡ് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ എൻട്രി എടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നമ്മുടെ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയാറുള്ള കാര്യങ്ങളാണ്. ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് മനസ്സിലാക്കുക, ആൻഡ് ലോവർ ടൈം ഫ്രെയിമിൽ വന്നിട്ട് എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്ട്രാറ്റജീസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തിട്ടുള്ളത്. 4 hour ടൈം ഫ്രെയിമിൽ നല്ലൊരു ട്രെൻഡ് ഡയറക്ഷൻ മനസ്സിലാക്കി, ആൻഡ് 1 hour ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഞാനൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി. ഓക്കെ, അപ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടുള്ളത്? സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു സപ്ലൈ സോണിന് തൊട്ട് താഴെ തന്നെയാണ്. ഓക്കെ, ഈ ഒരു സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോകുമെന്ന് നമുക്കറിയാം. സോ അപ്പോൾ എനിക്ക് എൻ്റെ ട്രേഡ് എക്സിറ്റ് ആവണം, കാരണം അത് ഞാൻ പിന്നെയും ഹോൾഡ് ചെയ്തിരുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സപ്ലൈ സോണിന് തൊട്ട് താഴെയായിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് തൊട്ട് താഴെയല്ല വെച്ചിട്ടുള്ളത്, ഇവിടെ നമുക്ക് ചെറിയ ഷാഡോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, വിക്സ് കാണാൻ പറ്റുന്നുണ്ട്. ആ വിക്സിനെല്ലാം താഴെയാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന, ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ല, ജസ്റ്റ് ആ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് തൊട്ട് താഴെയായിട്ടാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10.87% ടാർഗറ്റ് പ്രോഫിറ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഞാൻ ലിവറേജ് എടുത്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിവറേജ് വെച്ചുകൊണ്ട് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ഞാനവിടെ പറയാം. ഓക്കെ, ഞാനിവിടെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നമുക്ക് ലൈവായിട്ട് തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. അതിന് മുമ്പ് എങ്ങനെയാണ് ഇവിടെ ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ബൈനാൻസിലും ബൈബീറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്കിതാ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് നമ്മുടെ ലിമിറ്റ് ഓർഡർ ആണോ മാർക്കറ്റ് ഓർഡർ ആണോ, അതിന് മുമ്പ് നമ്മുടെ മാർജിൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ലിവറേജ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ 10x ആണ് ലിവറേജ് ഇട്ടിട്ടുള്ളത്. ഞാൻ കൂടുതലും 10x ലിവറേജ് ഇട്ട് തന്നെയാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. 10x ലിവറേജ് കൊടുത്തിട്ടുണ്ട്. ലോങ് പൊസിഷൻ ആണോ ഷോർട്ട് പൊസിഷൻ ആണോ, ലോങ് പൊസിഷൻ ആണ് എടുത്തിട്ടുള്ളത്. ലിമിറ്റ് ഓർഡർ ആണോ മാർക്കറ്റ് ഓർഡർ ആണോ, ഞാൻ മാർക്കറ്റ് ഓർഡറിലാണ് ഈ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. നമ്മുടെ ക്യാപിറ്റലിൻ്റെ 3% എടുക്കണം. ഞാൻ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഇട്ടുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇവിടെ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. ഞാനത് ചെയ്തിട്ടില്ല, നമുക്കിതാ ഇപ്പോൾ ലൈവായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൊസിഷൻ ഇവിടെ എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ എൻട്രി പ്രൈസ് കാണാൻ പറ്റുന്നുണ്ട്, മാർക്ക് പ്രൈസ് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ PNL കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഷെയർ എന്ന് പറഞ്ഞ ഇത് ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതിങ്ങനെ പലരും ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. ആ സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്കിതാ TP or SL എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ആഡ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഞാനിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് ഇവിടെ നോക്കി കണ്ടെങ്കിൽ കാണാൻ പറ്റും എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1.606 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് തന്നെ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം $326 പ്രോഫിറ്റ് കിട്ടും. $326 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ INR എത്രയാണെന്ന് ഞാൻ എന്താ ഇവിടെ എഴുതി കാണിക്കാം. എനിക്കത് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കിട്ടില്ല. അപ്പോൾ ഈ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ $326 എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ 1.3460 ആണ്, അതും ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ $212 ആണ് എനിക്ക് ലോസ് വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് വരെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഞാനത് ലോസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ ഞാനത് എക്സിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ ലൈനാണ് എൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് ലൈനാണ് എൻ്റെ ടാർഗറ്റ്. താഴെയുള്ള റെഡ് ലൈനാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക, ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ലൈവായിട്ടുള്ള ട്രേഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ എങ്ങനെയാണ് ചാർട്ട് അനലൈസ് ചെയ്തതെന്നും എങ്ങനെയാണ് ഞാനിവിടെ എൻട്രി എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്യുന്നവർ അല്ലെങ്കിൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് വരെ ഇത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ അത്രയും നേരം അത്യാവശ്യം സമയമെടുക്കും, 1 hour ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ അത്യാവശ്യം മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ്, ലോവർ ടൈം ഫ്രെയിമിലല്ല. സോ ഞാൻ ഈ ഒരു ട്രേഡിൻ്റെ അവസാനം, ഞാൻ ആ സമയത്ത് സ്ക്രീനിന് മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിൻ്റെ അവസാനം ഞാൻ എത്ര പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ടാർഗറ്റ് ഹിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ കാണിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് എൻട്രി എടുത്തിട്ടുള്ളത്. എൻ്റെ അനാലിസിസും കാര്യങ്ങളും ഈ രീതിയിലായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. സോ
പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റിലെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനായി പറ്റുള്ളൂ. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ഞാൻ ഈ ഒരു ട്രേഡ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ കിട്ടുന്നത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന്. സോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ആകാൻ പോവാണ്. ഏകദേശം ഒരു $128 പ്രോഫിറ്റ് കൂടി ഉണ്ട്. സോ ഈ ഒരു പ്രോഫിറ്റാണ് ഞാൻ എക്സിറ്റ് ആകുന്നത്. ടാർഗറ്റ് വരെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല ആ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം 42% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. സോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ആവാണ്.